പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തിയൊമ്പത് വയസ്സുകാരന് പതിനഞ്ച് വർഷം കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ചു പിറവന്തൂർ അലിമുക്ക തേക്കുമ്പിള വീട്ടിൽ മധുവിനെയാണ് പുരലൂർ ഫാസ്ടാഗ് സ്പെഷ്യൽ കോടതി പോക്സോ നിയമപ്രകാരം വിവിധ വകുപ്പുകളിലായി പത്തു വർഷം കഠിനതടവിനും ഇരുപതിനായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത് പിഴ ഒടുക്കാത്ത പക്ഷം രണ്ടു മാസം കഠിനതടവും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട് ഇരയായ പെൺകുട്ടിക്ക് അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകുവാനും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പുനലൂർ ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജി ടി ഡി ബൈജുവാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസമാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നത് പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഷിബുവാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇയർ രണ്ടു നടന്ന ഒരു ലൈംഗിക വിഘടന കേസിലും ഇന്ന് ശ്രദ്ധേയമായ വിധി പൊന്നൂർ ആ കേസിലെ പ്രതി പ്രബന്ധ സ്വദേശി അലിമുക്ക് പ്രബന്ധ സ്വദേശിയായ മധുവാണ് മധുവിനെ പൊന്നൂർ ഫസ്റ്റ് ട്രാക്ക് കോടതി പത്ത് വർഷം കഠിന നടപടനും ഇരുപതിനായിരം രൂപ പിഴയും പിഴ കൊടുക്കാത്ത വർഷം രണ്ടു മാസം കൂടി കഠിന നടപടും ശിക്ഷിച്ചിട്ടുണ്ട് ഈ കേസിനാസമ നടക്കുന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ട് ന്യൂ ഇയർ ഉണ്ടെന്ന് വൈകിട്ടാണ് ആ കേസില് വ്യക്തിവിനെ അതുകൂടാതെ മുൻപ് പല ദിവസങ്ങളിലും ലൈംഗിക അതിക്രമങ്ങളും കുട്ടിയോട് പ്രതി ചെയ്തിട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ഷിബു ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ഫാസ്ട്രാക്ക് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത് ഈ രണ്ട് ഇന്നേ ദിവസം രണ്ട് കേസിൽ ശ്രദ്ധേയമായ വിധിയുണ്ടായി ഒരു കേസിൽ ജീവപര്യന്തവും കഠിനതടവും കൂടാതെ ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ പത്തു വർഷം കഠിന നടവും പിഴയും കൊടുത്തു ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കുറ്റവാളികൾക്ക് കർശനമായ താക്കീതായി ഈ വിധികളെ കാണാവുന്നതാണ് പൊന്നൂർ ഫസ്റ്റ് ട്രാക്ക് കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജ് ജി ഡി ബൈജു അദ്ദേഹമാണ് ശിക്ഷ വിധിച്ചത് ഒരേ ദിവസം രണ്ട് കേസുകളിൽ ശ്രദ്ധേയമായ വിധിയാണ് പുനലൂർ ഫസ്റ്റാ കോടതി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ